എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ സിസ്റ്റാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി നമ്പേഴ്സിൻ്റെ അരിത്തമാറ്റിക് ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ച്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി നമ്പേഴ്സിൻ്റെ 1's കോംപ്ലിമെൻറ്റും അതുപോലെ 2's കോംപ്ലിമെൻറ്റും. ആദ്യം നമുക്ക് 1's കോംപ്ലിമെൻ്റ് എന്താണെന്ന് നോക്കാം. വി ക്യാൻ ഫൈൻഡ് ദി 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദി ബൈനറി നമ്പർ ബൈ സിംപ്ലി ഇൻവേർട്ടിങ് ദി ഗിവൺ നമ്പർ. അപ്പോൾ നമുക്ക് തന്ന നമ്പറിനെ നമുക്ക് ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടും. നമുക്ക് തന്ന ബൈനറി നമ്പറിനെ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടും. ഇൻവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? സീറോനെ വൺ ആക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വണ്ണിനെ സീറോ ആക്കാം. അതാണ് ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു തന്ന നമ്പറിനെ ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1's കോംപ്ലിമെൻറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ എടുക്കുക, 1's കോംപ്ലിമെൻറ്റ് ഓഫ് ബൈനറി നമ്പർ 1011 ഈസ് 0100 അല്ലേ. അതായത് 1011 എന്ന ബൈനറി നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്താണ്? 0100 അല്ലേ. അതെങ്ങനെ കിട്ടുക? ആദ്യത്തെ വണ്ണില്ലേ, വണ്ണിൻ്റെ നേരെ ഇൻവേർഷൻ എന്താണ്? സീറോയാണ്. ദെൻ അടുത്ത സീറോൻ്റെ വണ്ണാണ്. ദെൻ അടുത്ത വണ്ണിൻ്റെത് സീറോ ആണ്, അടുത്ത വണ്ണിൻ്റെത് സീറോ ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 1111 1's കോംപ്ലിമെൻറ്റ് എത്രയായിരിക്കും കിട്ടുക? വണ്ണിന് ആദ്യം എന്ത് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും? സീറോ കിട്ടും. ദെൻ അടുത്ത വണ്ണിനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, സീറോ കിട്ടും. അപ്പോൾ 1111 1's കോംപ്ലിമെൻറ്റ് എത്രയാണ്? 00 ആണല്ലേ. ദെൻ 101 അല്ലേ, 101 1's കോംപ്ലിമെൻറ്റ് എത്ര കിട്ടുക? 010 എന്ന് കിട്ടും അല്ലേ. അതായത് വണ്ണിനെ ഇൻവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റും? സീറോ ആക്കി മാറ്റും. സീറോനെ ഇൻവേർട്ട് ചെയ്താക്കി വൺ ആക്കി മാറ്റും. വണ്ണിനെ എന്താക്കി മാറ്റും? സീറോ ആക്കി മാറ്റും. ദെൻ വേറെ എക്സാമ്പിൾ എടുക്കുക, 101010. ഇതിന് 1's കോംപ്ലിമെൻറ്റ് എത്ര കിട്ടുക? അടുത്ത വണ്ണിനെ നമ്മൾ എന്താക്കി മാറ്റും? സീറോ ആക്കി മാറ്റും. സീറോനെ വൺ ആക്കി മാറ്റും. വണ്ണിനെ സീറോ ആക്കി മാറ്റും. സീറോനെ വൺ ആക്കി മാറ്റും. വണ്ണിനെ സീറോ ആക്കി മാറ്റും. വണ്ണിനെ സീറോ ആക്കി മാറ്റും. സീറോനെ വൺ ആക്കി മാറ്റും. സീറോനെ വൺ ആക്കി മാറ്റും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മളൊരു ബൈനറി നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1's കോംപ്ലിമെൻറ്റ് എഴുതുക. ഇനി നമുക്ക് 2's കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് 1's കോംപ്ലിമെൻറ്റ്, ദി 2's കോംപ്ലിമെൻറ്റ് ഈസ് ഓൾസോ യൂസ് ടു റെപ്രസെൻറ്റ് ദി സൈൻഡ് ബൈനറി നമ്പേഴ്സ്. നമ്മൾ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻ്റ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സൈൻഡ് ബൈനറി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് സൈൻഡ് ബൈനറി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക? ഫോർ ഫൈൻഡിങ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി ബൈനറി നമ്പർ, വി വിൽ ഫസ്റ്റ് ഫൈൻഡ് ദി 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദി ബൈനറി നമ്പർ ആൻഡ് ദെൻ ആഡ് 1 ടു ദി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ഇറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്ന ബൈനറി നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ആ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ LSBയിലേക്ക് അല്ലേ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 1 ആഡ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, നമുക്ക് തന്ന ബൈനറി നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണും. 1's കോംപ്ലിമെൻറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യും? 1 ആഡ് ചെയ്യും അല്ലേ. LSBയിലേക്ക് 1 ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്? 2's കോംപ്ലിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ നോക്കി നോക്കുക, 110100 അല്ലേ. സോ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണാം? ആദ്യം ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാം അല്ലേ. അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 00101 അല്ലേ. അതിനോട് എന്ത് ചെയ്യും? നമ്മൾ 1 ആഡ് ചെയ്യും. അങ്ങനെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 00110 എന്ന് കിട്ടും. നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ എടുത്ത് ചെയ്ത് നോക്കാം. നമ്മുടെ ബൈനറി നമ്പറാണ് 110100. അപ്പോൾ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണും. എങ്ങനെ 1's കോംപ്ലിമെൻറ്റ് കാണുക? നമ്മൾ തന്ന ഡിജിറ്റിനൊക്കെ എന്ത് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുക്കാം. 00101 ഇതാണ് എന്ത്? 110100 1's കോംപ്ലിമെൻറ്റ്. 00101 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതിനോട് 1 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 ആഡ് ചെയ്ത് നോക്കാം. പ്ലസ് 1 അല്ലേ. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. വിത്ത് എന്തുണ്ടാവും? ഒരു ക്യാരി 1 ഉണ്ടാവും അല്ലേ. ആ ക്യാരി 1 കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും? നമുക്ക് 0 തന്നെ കിട്ടും അല്ലേ. ദെൻ വീണ്ടും ഒരു ക്യാരി 1 ഉണ്ടാവും അല്ലേ. അത് നമുക്ക് ഇവിടെ എഴുതാം. ദെൻ 1 0 എന്താണ്? 1 ദെൻ 1 ദെൻ 0 ദെൻ 0 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 00110 കിട്ടി. സോ നമുക്ക് തന്ന എക്സാമ്പിളിലെ 2's കോംപ്ലിമെൻറ്റ് എത്ര കിട്ടിയതല്ലേ? 110100 2's കോംപ്ലിമെൻറ്റ് എത്ര കിട്ടിയത്? 00110100. നമുക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? നമുക്ക് ചെയ്തപ്പോൾ 00110100 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തത് ഓക്കെ ആണ്. അപ്പോൾ നമ്മളെങ്ങനെ 2's കോംപ്ലിമെൻറ്റ് ചെയ്തത്? 1's കോംപ്ലിമെൻറ്റ് കാണും, പ്ലസ് എന്ത് ചെയ്യും? 1 ചെയ്യും.